വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് പുനലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അവകാശ പത്രിക സമർപ്പിച്ചു. എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് അവകാശ പത്രിക സമർപ്പിച്ചത്. എല്ലാ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളിലും ഇന്ന് നടക്കുന്നുണ്ട്. കൊല്ലത്തും അതുപോലെ തന്നെ കൊട്ടാരക്കരി കൊല്ലൂർ മൂന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ നടക്കുന്നുണ്ട്. അത് ജില്ലാതല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് പരിപാടി നടത്തുന്നത്. കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും അനുശാസിക്കുന്ന എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ അധികാരങ്ങൾ നിലനിർത്തുക, തസ്തിക നിർണയം 6 പ്രവൃത്തി ദിവസത്തെ കണക്കും പ്രകാരം പൂർത്തിയാക്കുക, മെയിന്റനൻസ് ഗ്രാന്റ് കാലോചിതമായി പരിഷ്കരിച്ച് അതാത് വർഷം തന്നെ വിതരണം ചെയ്യുക തുടങ്ങിയ 26 അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുനലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അവകാശ പത്രിക സമർപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം പി പ്രകാശ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി വി ഉല്ലാസ് രാജ് അധ്യക്ഷത വഹിച്ചു. നിരന്തരമായ അവകാശ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത പല അവകാശങ്ങളിൽ നിന്ന് കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് സംഘടനയ്ക്ക് ഇത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയ മാനേജ്മെന്റ് സ്കൂൾ മാനേജർമാർ, പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂൾ മേഖലയിലെ മാനേജർമാർ, അവരുടെ ന്യായമായ അവകാശങ്ങളെ അവഗണിക്കുന്ന നിലയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ ഏറെ നാളായി KPSMA ഉള്ള ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഒട്ടേറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പല ആവശ്യങ്ങൾക്കും പോരാട്ടങ്ങളിലൂടെ തന്നെ അത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം ഇവിടെ സ്മരിക്കുകയാണ്. അത് ശക്തമായ പ്രവർത്തനത്തിലൂടെ ആ ആവശ്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത്. എങ്കിലും ഇനിയും ധാരാളം ആവശ്യങ്ങൾ ഇപ്പോൾ ബാക്കി നിൽക്കുന്നു. ആ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ അവകാശ പത്രിക സമർപ്പണം ഇന്ന് സംസ്ഥാനത്തെ എല്ലാ സബ് ജില്ലകളിലും ജില്ലാ സ്ഥലങ്ങളിലും ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ന്യായമായ, തികച്ചും ന്യായമായ അവകാശങ്ങളാണ് നമ്മൾ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഇത്രയേറെ സംഭാവനകൾ നൽകിയ ഒരു സമൂഹത്തെ അവഗണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കും. അപ്പോൾ അതിന് തീർച്ചയായും ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ന്യായമായ ഇടപെടൽ ഉണ്ടാകണം. അതിന് കഴിയുന്നില്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ഭാവിയിൽ വളരെ രൂക്ഷമായ രീതിയിലുള്ള സമര പരിപാടികൾ അസ്തിത്വത്തിൽ മുന്നോട്ട് പോകേണ്ടതായി KPSMA കഴിയും, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം എടുക്കും. ആ പരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും സ്കൂൾ മാനേജർ നിലയിൽ ഞാൻ നൽകിയിട്ടുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കാകുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. ഭാരവാഹികളായ ആർ പത്മഗിരീഷ്, തടിക്കാട് അനിൽ, ആർ ഹരിദാസ്, മാമൻ തോമസ്, കോട്ടവട്ടം സന്തോഷ് കുമാർ, ജയകുമാരി, അരുൺ കറവൂർ എന്നിവർ പങ്കെടുത്തു. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽനബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽനബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഫോൺ 0475 2912 916 8129 699 16.